ചെങ്ങന്മാരെ എന്തെല്ലാം വിശേഷം സുഖല്ലേ. അപ്പൊ കീശ്ശേരി അങ്ങനെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്റെ നാടായിട്ടുള്ള കീശ്ശേരി ജസ്റ്റ് ബൈക്ക് ഓടിച്ച് ഒരു മോട്ടോ വ്ളോഗ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. സംഭവം രാത്രിയാണ്, 7-8 മണി സമയമാണ്. ജസ്റ്റ് ഒന്ന് കീശ്ശേരിയുടെ വണ്ടി ഓട്ടി ജസ്റ്റ് തിരിച്ചു വരാം. എന്തൊക്കെയാ കാഴ്ചകളാണ് നമ്മളെ കീശ്ശേരി കാത്തിക്കുന്ന അറിയണം. അപ്പോ ഇതിന്റെ കൂടുതൽ വിശേഷം കൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ. അപ്പം നമ്മുടെ കീശ്ശേരി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കീശ്ശേരി യൂസ്ഡ് കാർസിൻ്റെ അവിടെ നിന്നാണ്. സംഭവം കീശ്ശേരി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ കീശ്ശേരി അങ്ങാടിയിൽ ഓരോ സംഭവങ്ങളും കാണിക്കണം. ഇവിടെ എന്തൊക്കെയോ ചെറിയ ലൈറ്റും സെറ്റപ്പിൻ്റെ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇവിടെ ചെറിയ ചെറിയ പെട്ടിക്കടകളും മറ്റൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരുപാട് ഫ്രൂട്ട്സ് സ്റ്റാളുകളും മറ്റൊക്കെയാണ് ഈ ഏരിയയിൽ ഉണ്ടാവാറുള്ളത്. പ്രസിദ്ധമായിട്ടുള്ള KPS ബേക്കറി, അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ബേക്കറികളും മറ്റൊക്കെ ഉള്ള ഒരു ഏരിയ ആട്ടത്. അതുപോലെ തന്നെ ഒരുപാട് ജെൻസ് ഷോപ്പുകളും മറ്റൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇടത്തെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓഫ്ലി ഷൂ ഷോപ്പ്, അതുപോലെ എൻ്റെ സുഹൃത്ത് ഷെരീഫിൻ്റെ ഡ്രസ്സസ്, അങ്ങനെ ടാലൻറ്റ് സ്പോർട്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ ഫയർമാക്സ് ജിമ്മ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹംസാഖാൻ്റെ വണ്ടി കച്ചവടം, പുക പരിശോധന സെൻറ്റർ, ഫർസ, പ്രസിദ്ധമായിട്ടുള്ള മഞ്ചേരിയിലെ ഫർസ ഞങ്ങളെ നാട്ടിലുണ്ട്, കീശ്ശേരിയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി മുതൽ ഹോട്ടലുകളുടെ ഒരു നിര തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ വലത്തേ സൈഡിലായിട്ട് അസീറത്തുൽ അമാന എന്ന് പറയുന്നൊരു വലിയൊരു ഹോട്ടലുണ്ട്. റമദാനായതുകൊണ്ട് തന്നെ ഇവരെ അടച്ചിട്ടിരിക്കുകയാണ്. സമ എണ്ണകടികൾ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ അതാ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഗ്രേസ് മാളറ്റ്, ഒരുപാട് ഫെഡറൽ ബാങ്ക്, ഈസി സ്റ്റോർ, ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ABC ബിൽഡിങ് കാണാം, സുരയ്യ ബേക്കറി, ഫുൾബാറൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മളുടെ പ്രസിദ്ധമായിട്ടുള്ള മദീന ഹോട്ടൽ കേട്ടോ. അതുപോലെ ബാൽട്ടുപുറയിലെ പള്ളിയും മറ്റൊക്കെ കാണാം. ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റുകളും ബെറ്റർ ചോയ്സ്, അതുപോലെ മൊബൈൽ ഹൗസ് മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് SBIയുടെ ബാങ്കും മറ്റും, ഫർണിച്ചർ കടകളും മീൻ കടകളും, ഗുലാൻ തട്ടുകട, അതുപോലെ അയൽ മാള്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മളിവിടെ കാണാൻ കിട്ടും. ഇനി നമുക്ക് ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വളയിൽ ഫ്രൂട്ട്സും, പിന്നെ ഇവിടെ പുതുതായിട്ട് നോമ്പിന് പ്രത്യേകമായിട്ട് വാൾ ഓഫ് സ്ട്രീറ്റ് ആണ് പുതിയൊരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹോട്ടലുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ നമുക്കിവിടെ അലിയാസ് മന്തിൻ്റെ, അതുപോലെ തണൽ ബേക്കറി, പ്രസിദ്ധമായിട്ടുള്ള അൽ അബീർ ഹോസ്പിറ്റൽ, അതുപോലെ കുഞ്ഞാൻ്റെ ഓംലെറ്റ് കട, മറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകൾ, മലബാർ ക്ലിനിക്ക്, അങ്ങനെ എല്ലാം എല്ലാം ഈ ഭാഗത്താണെങ്കിൽ ടാക്സി സ്റ്റാൻഡും മറ്റൊക്കെ നമുക്ക് കാണാം. ഇതിനകത്തായിട്ട് സുധർമ്മയും ഒരുപാട് ഷൂ ഷോപ്പുകളും മറ്റൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ മന്ത്രി ബാവയുടെ ബിൽഡിങ്ങിലും ഒരുപാട് ചെറിയ ചെറിയ ടെക്സ്റ്റൈൽസുകളും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ റാഫിയുടെ ബാറ്ററി ഷോപ്പുകളും മെഡിക്കൽ ഷോപ്പുകളുമായി നമ്മുടെ കീശ്ശേരി ഇങ്ങനെ അങ്ങനെ അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സഫ ട്രേഡേഴ്സ്, അതുപോലെ മരുപ്പച്ച, നമ്മുടെ ഹോം പാലസ്, കീശ്ശേരിയിലെ അരീക്കോട് ബസ് സ്റ്റാൻഡ് കേട്ടോ, കൊണ്ടോട്ടി കീശ്ശേരി പോകുന്ന ബസ് സ്റ്റാൻഡാണ് ഇവിടെ. പുലരി സ്റ്റോറുണ്ട്, സുരയ ബേക്കറി, അതുപോലെ നമ്മുടെ മെഹ്റാൻ, മുത്തു ഫാൻസി, സുൽത്താന ഫാൻസി, അങ്ങനെ അതുപോലെ കുഞ്ഞാൻ്റെ 24 മണിക്കൂറുള്ള ചായക്കട കേട്ടോ. ഏത് സമയം വന്നാലും എനിക്ക് കൂടെ. പിന്നെ ഈ ഭാഗത്തായിട്ട് അടുത്ത സ്റ്റേഡിൽ നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് കേട്ടോ. റമദാൻ ആയതുകൊണ്ടാവാം ആളുകളൊന്നും അധികം കാണാനില്ല, ഓടാനൊന്നും ആളുകളില്ല കേട്ടോ. പക്ഷേ 10-400 ഓട്ടോറിക്ഷകൾ നമുക്കിവിടെ ഉണ്ടാറുണ്ട്. അതുപോലെ തന്നെ കീശ്ശേരിയിലെ എടുത്തു പറയേണ്ട ഒരു കടയാണ് നമ്മുടെ MAH കേട്ടോ, വെജിറ്റബിൾ സ്റ്റോർ. ഒരുപാട് കാലം കീശ്ശേരിയിലെ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു പച്ചക്കറി കട. അതുപോലെ തന്നെ നമ്മുടെ വലത്തെ സൈഡിലായിട്ട് മൊയ്തീ മുസ്ലിയാരുടെ കബറിടവും മറ്റൊക്കെ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇതിനകത്ത് ഒരുപാട് ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അയൽ മാളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പുതിയ ഒരുപാട് സംരംഭങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീവോഗ്, ഇവിടെ ഐഷ ബൊട്ടീക്, അങ്ങനെ എല്ലാം 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 നമ്മുടെ കീശ്ശേരിയുണ്ട്. രാത്രിയായാലും കീശ്ശേരിയുടെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. ഇവിടെ ആ മെൻസ് ക്ലബ്. ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ മിയാ ടെക്സ്റ്റൈൽസ് കേട്ടോ. മിയാ ടെക്സ്റ്റൈൽസ് ഉണ്ട്, NPT സ്റ്റീൽസ് ഉണ്ട്, പുതുമ ടെക്സ്റ്റൈൽസ് ഉണ്ട്. പണ്ട് കാലത്ത് പുതുമയില്ലെങ്കിൽ വസ്ത്രങ്ങൾക്കെന്ത് പുതുമ എന്ന പരസ്യം കൊണ്ടുവന്ന് പുതുമ ടെക്സ്റ്റൈൽസ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഒരുപാട് കാലങ്ങൾ. അതുപോലെ ഇവിടെ ഒരു ഫ്രൂട്ട്സ് കടകളും മറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ ഷോപ്പ് എന്നിട്ടുണ്ട് പുതുതായിട്ട്. പിന്നെ എൻ്റെ സുഹൃത്ത് ജംഷീറിൻ്റെ സർവീസ് സ്റ്റേഷനാണ് ഇവിടെ കാണുന്നത്. അത്രയ്ക്കുള്ളൂ നമ്മളെ കീശ്ശേരിയിൽ കേട്ടോ. പിന്നെ അതാ അവിടെ ഒരു പഞ്ചർ കട ഉണ്ട്, ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്. അത്രയാണ് നമ്മുടെ കീശ്ശേരി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ. ഇനി മഞ്ചു റോഡാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ബദർ മസ്ജിദ് കേട്ടോ, കീശ്ശേരി മർഹൂം മൊയ്തീ മുസ്ലിയാൻ്റെ
മക്ബറ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ പ്രസിദ്ധമായിട്ടുള്ള പള്ളിയാണ്. ഇവിടെ ഒരുപാട് ഫാൻസികളും ചെറിയ ചെറിയ പലചരക്ക് കടകളും അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കാണുക. ഇനി എന്തായാലും നമുക്ക് മഞ്ചേരി റോഡ് ലക്ഷ്യമാക്കി ഒന്ന് പോവുകയാണ്. അപ്പോൾ മഞ്ചേരി റോഡിലോ കൂടെ മൊബൈൽ ഹൗസിൻ്റെ ഒരു സർവീസ് സെൻറ്റർ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ വൈറ്റ് ലുക്ക്, സൗഭാഗ്യ ഗോൾഡ് കവറിങ് അൽ ദിവാൻ, ഇവിടുത്തെ പഴയ ആര്യവൈദ്യശാല, മറ്റും മറിച്ചൊക്കെ നമുക്ക് കാണാം. അതുപോലെ പുത്തൻ വീടിയൊക്കെ അടച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പലചരക്ക് കട ഉണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ഒരുപാട് പുതിയ ബിൽഡിങ്ങൊക്കെ വന്നിട്ടുണ്ട്. ഹോട്ടലും റൂമും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അതൊക്കെയാണ് മഞ്ചേരി റോഡിലെ പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ്. വാത്താനി കാണാം നമുക്ക്. ഇവിടെ കോട്ടാക്കിയനി എൻ്റെ സുഹൃത്തിൻ്റെ കടയാണ്. അതുപോലെ പണ്ട് ഇവിടെ നിന്നെ പൊമോന അവരുന്നില്ല, അവരൊക്കെ അടച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ മോട്ടർ ഉണ്ടാക്കുന്ന കടകൾ, വായക്കന, ഒരു മിൽമൻ്റെ ഒരു പാർലർ, ഇത്രയാണ് നമ്മുടെ മഞ്ചേരി റോട്ടിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ കൂൾ ബാർ, ചെരുപ്പിൻ്റെ ഒരു കട, പിന്നെ കുറച്ച് വർക്ക്ഷോപ്പുകൾ, ഫർണിച്ചർ, ഇതൊക്കെയാണ്. അവരൊക്കെ രാത്രിയായിട്ട് അടച്ചു പോയിട്ടുണ്ട്, എന്തായാലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമുക്കിനി ഇവിടെ വൈറ്റ് മാർട്ട് കിട്ടും. വൈറ്റ് മാർട്ട് ഹോം അപ്ലയൻസസ്, ഒരുപാട് ഇലക്ട്രോണിക്സ് സംഭവങ്ങളും മറ്റൊക്കെ നമ്മൾ കിട്ടും. അതുപോലെ ഇവിടെ വർക്ക്ഷോപ്പുകളാണ്. അതുപോലെ നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെ സലാമിൻ്റെ ഒരു ചെറിയ ടെക്സ്റ്റൈൽസ് ഉണ്ട്. പിന്നെ സ്പെയർ പാർട്സ് കടകൾ, ഹോട്ടലുകൾ, അതൊക്കെയാണ് ഈ ഏരിയയിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മളെ സുഹൃത്ത് ബിച്ചുവിൻ്റെ ചെറിയൊരു ഫോർ യു ബേക്കറി എൻ്റെ ബേക്കറി ഉണ്ട്. റമദാനാണ്, അടച്ചിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു പലചരക്കടയും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കീശേരി കാഴ്ചകൾ കേട്ടോ. അപ്പേ നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമൻറ്റിലൊക്കെ നിങ്ങൾ അറിയിക്കും കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു മോട്ടർ ബ്ലോഗിങ്, പറ്റ ബോറാണെങ്കിൽ അറു ബോറാണ്, ഇതിനി ഒരു മേലാൽ ചെയ്തു പോരുത് എന്നുണ്ടെങ്കിൽ അതൊക്കെ പറയട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ബൈ ബൈ.